കെ എസ് പരീക്ഷയിൽ ജനറൽ വിഭാഗത്തിൽ 50th റാങ്കും എസ് സി വിഭാഗത്തിൽ 2nd റാങ്കും നേടിയ ആറ്റിങ്ങൽ മാമം കാട്ടുംപുറം സ്വദേശിനി ബിജിമോൾക്ക് കെ പി സി സിയുടെ ആദരവ്. കെ പി സി സി സെക്രട്ടറി എം എ ലത്തീഫും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ എസ് ശ്രീകണ്ഠനും ചേർന്ന് വീട്ടിലെത്തി മൊമന്റോയും ഷോളും മധുര പലഹാരങ്ങളും നൽകി ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മുൻ മെമ്പർ മഞ്ജു പ്രദീപ്, ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ ബി എസ് ബിജുകുമാർ, കേരള യൂണിവേഴ്സിറ്റി മുൻ സെനറ്റ് മെമ്പർ ഡോക്ടർ ജൂബി രാജസേനൻ, എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹി പി ജി പ്രദീപ്, കോൺഗ്രസ് നേതാക്കളായ ഗോപകുമാർ, ദേവരാജൻ, പി വി ശശി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വളരെയധികം സന്തോഷമുള്ളൊരു മുഹൂർത്തത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമതായിട്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ആദ്യ ബാച്ചിന്റെ ഭാഗമാകാൻ പറ്റുക എന്നുള്ളത് ഒരു സ്വപ്ന സാക്ഷാത്കാരമായിട്ട് അത് അങ്ങനെ തോന്നുന്നു. അതുപോലെ തന്നെ ഈ ഒരു നേട്ടത്തിൽ ഏറ്റവും കൂടുതൽ അർഹിക്കുന്നത് എൻ്റെ നാട്ടുകാർ തന്നെയാണ്. നാട്ടുകാരല്ല, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നാടിനാൽ ആദരിക്കപ്പെടുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അതിൻ്റെ ഒരു ഇരട്ടി മധുരത്തിലാണ് നിൽക്കുന്നത്. എന്തായാലും എൻ്റെ നേട്ടത്തിൽ എൻ്റെ കൂടെ വന്നിട്ടുള്ള എല്ലാ പേർക്കും വളരെയധികം നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു. ഈ പടവുകൾ കയറുവാൻ വേണ്ടി എത്രത്തോളമാണ് പ്രയത്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്? പ്രയത്നത്തെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ 2017 മുതലാണ് ഞാൻ സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. 2017 ആ സമയത്ത് ഞാൻ പോലീസ് സർവീസിലായിരുന്നു ജോലി നോക്കിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ പഠനത്തിൻ്റെ സൗകര്യാർത്ഥം ഹെൽത്ത് സർവീസിലോട്ട് റിലീവ് ചെയ്ത് പോവുകയും അവിടെ വെച്ചാണ് പൂർണ്ണമായിട്ട് സിവിൽ സർവീസിലേക്ക് പഠനം തുടങ്ങിയത്. അതിനുശേഷമാണ് 2019 കെ എ എസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. പൂർണ്ണമായും കെ എ എസിലേക്ക് ഫോക്കസ് ചെയ്തുള്ള പഠനമായിരുന്നു. 2 ശേഷം നവംബർ 1, 2021 കേരള പിറവിയിൽ കെ എ എസ് യാഥാർത്ഥ്യമാകുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ പറ്റുക എന്നുള്ളത് തന്നെ വളരെയധികം സന്തോഷം നൽകുന്നതാണ്. ഇതുവരെ എത്ര പി എസ് സി ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്? ഞാൻ 2012 മുതലാണ് പി എസ് സി പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. 2013 മുതൽ പൂർണ്ണമായിട്ട് ഫുൾ ടൈം പി എസ് സി ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 10-12 ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. എല്ലാത്തിലും വളരെ നല്ല നേട്ടം കൈവരിക്കാൻ പറ്റി. 2015 പോലീസ് കോൺസ്റ്റബിളിൽ 10th റാങ്കും ആ വർഷം എഴുതിയ എക്സൈസിൽ 32nd റാങ്കോട് കൂടിയാണ് വിജയിച്ചത്. പിന്നെ എൽ ഡി ക്ലർക്ക്, ലാസ്റ്റ് ഗ്രേഡ്, വർക്ക് അസിസ്റ്റൻറ്റ്, ഫീൽഡ് വർക്കർ, അങ്ങനെ ധാരാളം ലിസ്റ്റുകളിൽ ഉൾപ്പെടാൻ, മെയിൻ ലിസ്റ്റിൽ തന്നെ ഉൾപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ചിട്ടയായിട്ടുള്ള പഠനവും നിരന്തരമായിട്ടുള്ള ഒരു പരിശ്രമവുമാണ് എന്നെ ഇതിലേട്ട് എത്തിച്ചത്. വരും തലമുറയ്ക്ക് താങ്കൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? തീർച്ചയായും നിരന്തരമായിട്ട് പ്രയത്നിച്ചാൽ നമുക്ക് അപ്രാപ്യമായിട്ട് ഒന്നുമില്ല എന്നാണ് എനിക്ക് എൻ്റെ ഇനി വരുന്ന തലമുറയോട് പറയാനുള്ളത്. എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ നമ്മൾ വളരെയധികം കൺസിസ്റ്റൻസിയോടുകൂടി വളരെയധികം ഫോക്കസ് ചെയ്ത് അതിലോട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റും. സാധാരണക്കാരിൽ നിന്ന് വന്ന് എനിക്ക് അത് നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ ആർക്കും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കെ എ എസും അല്ലെങ്കിൽ അതുപോലെ തന്നെ സിവിൽ സർവീസ് ഐ എ എസും ആർക്ക് വേണമെങ്കിലും നേടിയെടുക്കാൻ പറ്റും. പക്ഷേ വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കെ എ എസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എൻ്റെ പ്രിയ സഹോദരിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. അതോടൊപ്പം എൻ്റെ നാട്ടിൽ നിന്നും കിഴിവിലം ഗ്രാമപഞ്ചായത്തിലെ 5th വാർഡായ പുല്ലിയൂർക്കോണമെന്ന ഗ്രാമത്തിൽ നിന്നും കേരളത്തെ അറിയിച്ച നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറിയ ബിജിമോൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നതിനോടൊപ്പം വരും നാളുകൾ ഉന്നത പടവുകൾ കയറുവാൻ ഈ വിജയം ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി കെസിയിൽ 50th റാങ്ക് നേടി, കെസിയിലെ 50th റാങ്ക് നേടി, ഇതൊരു ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യമാണ്. അതിനേക്കാൾ ഉപരി കേരളത്തിലെ ദുർബല വിഭാഗത്തിൽപ്പെട്ട, ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് ദളിത് വിഭാഗത്തിൻ്റെ കാറ്റഗറിയിൽ നോക്കുമ്പോൾ 2nd റാങ്ക് നേടിയിരിക്കുന്നു. വളരെയധികം സന്തോഷം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 18 കഴിഞ്ഞു, ഏകദേശം 75 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. അപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നുള്ളിടത്താണ്. ആ ഉന്നമനമാണ് ശ്രീ ബിജി മോളിലൂടെ കേരളത്തിന്, ഇന്ത്യയ്ക്ക്, ലോകത്തിനാകമാനം മാതൃകയായി വന്നിരിക്കുന്നത്.
ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ, അതായത് ഐ എ എസിന് തുല്യമായി കേരളത്തിൽ നടത്തുന്ന ഈ പരീക്ഷയിൽ നമ്മുടെ നാട്ടുകാരി, അതായത് സാധാരണക്കാരന് കൈപ്പിടിയിൽ എത്തും എന്ന് തെളിയിച്ച ശ്രീമതി ബിജിമോൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. HP News, ആറ്റിങ്ങൽ.